നമ്മളെ ഈ പൊളേട്ടനെ പോലത്തെയുള്ള ആളുകളൊക്കെയാണ് നമ്മൾ ഉയർത്തിക്കൊണ്ട് വരേണ്ടത്. അതെ കാരണം ഇത് ഇത്രയും വർഷത്തെ പ്രയത്നം കൊണ്ടാണ് ഇതൊന്നും ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. മീൻസ് ഇവർ ഹോം മെയ്ഡ് എന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ റെഡിമെയ്ഡ് വാങ്ങി കൊടുന്ന് വെച്ച പോലെ ഉണ്ട്. ഹൈ ഫ്രണ്ട്സ്, ഞാൻ ഫൈസൽ. സീ ഫോട്ടക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് എത്തിയിട്ടുള്ളത് ഒല്ലൂരിലാണ്. ഇവിടെ ഒരു വിൻഡ് ടർബൈൻ ആൾട്ടർനേറ്റർ നമ്മളെ ഒരു തൃശ്ശൂർ ഒല്ലൂരുള്ള ഒരു പോളേട്ടൻ, നമ്മളൊരു സബ്സ്ക്രൈബറാണ്, നമ്മളൊരു ഫ്രണ്ടാണ്, അദ്ദേഹം വികസിപ്പിച്ചെടുത്ത ഒരു ഇന്ത്യയിൽ തന്നെ ഒരു ആദ്യമായിട്ടാണെന്ന് തന്നെ പറയാം. അത്രയും എന്താ പറയുക, ജെന്യുവിനായിട്ട് നല്ല ക്വാളിറ്റിയിൽ നല്ല ആംബിയറും വോൾട്ടേജും, അതായത് 100 RPM പോലും നല്ല പെർഫോമൻസ്, കിടിലം പെർഫോമൻസ്, അത്തരം ഒരു ആൾട്ടർനേറ്റർ ഞാൻ തന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ഒരു പണ്ടൊരു വണ്ടി ഉണ്ടാക്കിയിരുന്നു, ഒരു കാറ്റിന് ഓടുന്ന ഒരു കാർ. അന്ന് ഞാൻ പറഞ്ഞിരുന്നു റേഡിയോ പിന്നെ എന്താ പറയുക, ആക്സിൽ ഫ്ലക്സ് ആൾട്ടർനേറ്റർ ഞാൻ തിരയുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ആ ഒരു ഇത് ഞാൻ കണ്ടെത്തി, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ വന്നു. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം, പൊളേട്ടനെ നമുക്കൊന്ന് പരിചയപ്പെടാം. പൊളേട്ട, എന്തൊക്കെയാണ് വിശേഷം? നല്ല വിശേഷം. നമ്മൾ ഒരു ഫ്രണ്ട്സും കൂടിയാണ്. ഞങ്ങൾ എന്താ പറയുക, യൂട്യൂബിലുണ്ടായ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഒരു ആൾട്ടർനേറ്ററാണ്, നമുക്ക് പറയാതെ വയ്യാം. ഒരു എന്താ പറയുക, ഹോം മെയ്ഡാണ്. അതൊരു ഇൻ്റർനാഷണൽ കമ്പനി പോലും ഇത്ര ക്ലിയർ ആയിട്ട് ഉണ്ടാക്കിയിട്ടില്ല. കാരണം ആക്സിൽ ഫ്ലക്സിൽ ഓപ്പൺ ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് കോർലെസ് ആൾട്ടർനേറ്ററാണ്. കോറ് പോലും നമുക്ക് കാണാൻ പറ്റില്ല, കോറില്ല, അതാണ് അതിൻ്റെ പ്രത്യേകത. ഇത് ഫൈബറിൽ മോൾഡ് ചെയ്തിട്ടുള്ളതാണ്. ഇതിനകത്ത് നമുക്ക് കാണാൻ ഓപ്പൺ ടൈപ്പാണ്, എന്നാൽ വാട്ടർ പ്രൂഫാണ്. 100 RPM ആണ് ഇതിനകത്ത് മിനിമം വേണ്ടത്. നല്ല പെർഫോമൻസ്, കിടിലും പെർഫോമൻസ് ആണ്. നമുക്ക് പോളോട്ടനോട് തന്നെ ചോദിക്കാം ഇതിൻ്റെ ആംബിയറും ഇതിൻ്റെ വാട്ട്സും ഇത് എത്ര KV ആണ്, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചോദിച്ചറിയാം. പോളോട്ട, ഇത് നമ്മൾ എത്ര കിലോ വാട്ടിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത്? 2.5 kW ഇതിന് പവർ പോയിരുന്നത്. 2.5 kW, 48 V അല്ലേ? 48 V 2.5 KV ആണ്. 24 V 12 V എല്ലാത്തിലും ഉപയോഗിക്കാം. നമ്മൾ ഇതിന്റെ മുമ്പ് വേറെ ഏതെങ്കിലും ഇതേപോലെ ചെയ്തിട്ടുണ്ടോ? വേറെ ഇതിനുള്ളത് മാക്സിമം വേറെ ടൈപ്പായിരുന്നു. ഹൊറിസോണ്ടലി ചെയ്തപ്പോ RPM കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്, നല്ല ഔട്ട്പുട്ടും നല്ല റിസൾട്ടാ. പിന്നെ ഇത് നമ്മൾ ഇതൊരു 10 വർഷത്തോളം ഇതിന്റെ R&D ഇതിന്റെ പുറകെ നടന്നിട്ടുണ്ട്. ഇത് ഇത്രയും സെറ്റപ്പ് ആക്കി എടുക്കാൻ ഇത് ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ 100% പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ സാധിച്ചത് മീൻസ് അത് മാത്രമല്ല ഇതിന്റെ ഫിനിഷിങ്ങും അതുപോലെ ക്വാളിറ്റി എല്ലാം അതിന്റെ ഇത്രയും ഒരു പെർഫോമൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ മാഗ്നറ്റ് ഒക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? പെർമനന്റ് മാഗ്നറ്റ് അല്ലേ ഇത് വരുന്നത്? നിയോഡി ആണോ? നിയോഡി അതാണ് ഏറ്റവും പവർ കൂടി മാഗ്നറ്റ്. ആ മാഗ്നറ്റ് ഉപയോഗിക്കുന്നത് മാത്രമല്ല, ഇത് കോർലെസ് എന്ന് പറയുമ്പോൾ ഇതിലും കോയിലും മാഗ്നറ്റും മാത്രമേ ഉള്ളൂ. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യലി ഫ്രിക്ഷൻ ഉണ്ടാവില്ല, അതായത് നമുക്ക് സ്റ്റാർട്ട് കോർക്കിംഗ് ടോർക്ക് ഇല്ല. സാധാരണ ഒരു ആൾട്ടർനേറ്ററിൽ ലോഡ് കൊടുക്കുമ്പോൾ ഒരു വൈബ്രേഷൻ വരും, അതെ, അത് ഉണ്ടാവില്ല. അതന്നെ ഞാനത് ആദ്യം മുതലേ അത് അന്വേഷിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു ആൾട്ടർനേറ്റർ. കാരണം ഇത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഈ സാധനം അവൈലബിൾ അല്ല, അതായത് എല്ലാവരും ഇമ്പോർട്ടാ ചെയ്യുന്നത് ചൈനയിൽ നിന്ന്. ഇപ്പോൾ ചൈനയിൽ നിന്ന് വന്ന ഇത്രയ്ക്കും ഗുണം, ഇത്ര ക്വാളിറ്റി ഉണ്ടാവില്ല. ഡൽഹിയിൽ ഒരു JD ഇന്റർനാഷണൽ ഒരു കമ്പനി ഉണ്ട്, ഞാൻ അവിടുന്ന് ആൾട്ടർനേറ്റർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവരെടുത്ത് ഇമ്പോർട്ട് ചെയ്തിട്ടാണ് അവർ തരുന്നത്. 1 lakh എബവ് ആണ് അവർ പറഞ്ഞത്, 1 KV. ഇതിപ്പോ 2.5 KV ഇല്ലേ? ഇതിനിപ്പോ അപ്രോക്സിമേറ്റ് എത്ര എമൗണ്ട് വരുന്നുണ്ട്? 120,000 രൂപ. 1.5 lakh രൂപയ്ക്ക് 2.5 KV കൊടുക്കാം. ഇത് നമ്മളൊരു കമ്പനി അടിസ്ഥാനത്തിലല്ല ചെയ്യുന്നത്, നമ്മൾ ഹോം മെയ്ഡ് ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള പ്രശ്നം, പക്ഷെ ഒരു കമ്പനി ചെയ്തേലെ അതിനേക്കാട്ടിലും പെർഫെക്ഷൻ ഉണ്ട്. ഇതിന്റെ പേര് പ്രത്യേകത വെച്ചാല് നമുക്ക് ഈ ഫിനിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെ മസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ ഫിനിഷിംഗ് അങ്ങേറ്റം നോക്കും, കാരണം ഒരു കമ്പനി ചെയ്യുമ്പോൾ അതിന് പല സംവിധാനങ്ങളുണ്ട് കമ്പനി ചെയ്യുന്നത്. നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ അതിന് പരിമിതികളുണ്ട്. എന്നിരുന്നാൽ കൂടി കമ്പനി ചെയ്യുന്നേക്കാൾ നന്നായിട്ട് ഇത് നമുക്ക് ചെയ്യാം. ഇതിപ്പോ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കണതൊക്കെ ലേത്ത് നിന്നാണോ ചെയ്യുന്നത്? ലേത്ത് കൊണ്ടുപോയിട്ടാണോ? അത്ര ഫിനിഷ് ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഇതൊക്കെ നമ്മള് ഇവിടെ ഗ്രൈൻഡർ വെച്ച് കട്ടർ കംപ്ലീറ്റ് ഫൈൽ ചെയ്ത് എടുക്കണ്ട. ഹാൻഡ്മെയ്ഡ് ആണ്, കംപ്ലീറ്റ് ഹാൻഡ്മെയ്ഡ് ആണ്. ഫൈബർ മോൾഡ് ചെയ്യുന്നതൊക്കെ ഇവിടെ തന്നെ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഇപ്പൊ നമ്മൾ ഓവർ എയർ ഡെലിവറി വരുന്ന സമയത്ത് ഒരു നമ്മളിപ്പോ എന്താ പറയാ, പവർ ബ്രേക്കിംഗ് ഉണ്ടാവില്ല? പവർ ബ്രേക്കിംഗ്. അപ്പൊ ആ ബ്രേക്കിംഗ് സിസ്റ്റം ഒക്കെ നമ്മൾ അഡീഷണൽ ആണോ കൊടുക്കുന്നത്? ഇതിന്റെ ഇലക്ട്രോണിക്സ് സിസ്റ്റത്തിൽ ചാർജ് കൺട്രോളിൽ ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ട്. ഓപ്പൺ വോൾട്ട് VOC എന്ന് പറയും. ഓക്കെ, മനസ്സിലായി. ഓപ്പൺ വോൾട്ടേജ് 150 ൽ മേലെ പോയി കഴിഞ്ഞാൽ സിസ്റ്റം ബ്രേക്ക്. സിസ്റ്റം ബ്രേക്ക് അങ്ങനെ RPM ബ്രേക്ക്.
അത് കൂടാണ്ട് പിന്നെ ഹൈ വിൻഡ് വരുന്ന നേരത്ത് ഈ സംഭവം കൂടി വർക്കാവും. അങ്ങനെ വരുമ്പോഴും ബ്ലോക്ക് ആവും, ബ്രേക്ക് ആവും. അതായത് രണ്ട് പ്രൊട്ടക്ഷൻ നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കേ, ഡബിൾ പ്രൊട്ടക്ഷൻ ആണ്. അതെ. ഹൈ വിൻഡ് ഒന്ന് സർക്യൂട്ടിലും കൊടുത്തിട്ടുണ്ട്, ഒന്ന് മാനുവൽ ആയിട്ടും കൊടുത്തിട്ടുണ്ട്. രണ്ട് സിസ്റ്റത്തിൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ വിങ്സ് ഇപ്പൊ നമ്മളിപ്പോ എന്താണ് മെറ്റീരിയൽ? എന്താണ്, അലുമിനിയം ആണോ ഫൈബർ ആണോ? അത് ഫൈബർ ആണ്. ഫൈബർ ആണ്. പോളികാർബണേറ്റ് ആണോ? അല്ല, മറ്റേ ഗ്ലാസ് ഫൈബർ. ഗ്ലാസ് ഫൈബർ. അപ്പൊ നല്ല ലോങ് ലൈഫ് ഉണ്ടാവും. ലോങ് ലൈഫ് മാത്രമല്ല, ഈ ഇതിനകത്തെ നമ്മളിപ്പോ ഇതിനകത്ത് പട്ടിയും കൂടിയിട്ടുണ്ട് ഇരുമ്പിന്റെ സ്ട്രെങ്ത് കിട്ടാൻ. ഒരു കാരണവശാലും ഇത് ഒടിയാൻ പാടില്ല. അതെ 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 അതെ. അതാരും ചെയ്യില്ല ഫൈബർ. നമ്മളത് ചെയ്തിട്ടുണ്ട്. നമ്മൾ സേഫ്റ്റിയും കൂടി. അപ്പൊ ഈ ലീഫിന്റെ അതേപോലെ ലീഫിന്റെ ബാലൻസിങ് എങ്ങനെയാ വരുന്നത്? അവിടെ പോയി നിൽക്കുക, പൈപ്പിന്റെ സെൻട്രലായിട്ട് നിൽക്കുക. അതാണ് ബാലൻസിങ്. ആ ബാലൻസിങ് അത് എങ്ങനെയാണ്? അപ്പൊ അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത് എങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് എയറോ ഡൈനാമിക് ഇതിന്റെ ബാലൻസിങ് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് കറക്റ്റ് ചെയ്യണം. ഏതിന്റെ? ഓരോ വിങ്സിന്റെ, ഓരോ ബ്ലേഡിന്റെയും വെയിറ്റ് ഈ കറക്റ്റ് ആക്കണം. അതായത് ഇതിപ്പോ ഒരു 3 കിലോനാണെങ്കിലും മറ്റത് 3 കിലോനാണോ, 1 ഗ്രാം കൂടാൻ പാടില്ല. അങ്ങനെയാണെങ്കിലും അത് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുള്ളൂ. അത് മാത്രം ഇനീഷ്യലി സ്റ്റാർട്ട് എടുക്കണമെങ്കിലും ഈ ബാലൻസിങ് കറക്റ്റ് ആവണം. അതുപോലെ ഇവിടുന്ന് ഈ ബ്ലേഡിന്റെ എൻഡ് തന്നെ ഞാൻ നോക്കിയതാ ഇതിന്റെ ബാലൻസ്. ഒരു ഹോം മെയ്ഡ് എന്ന് പറയുമ്പോ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാല് നിങ്ങൾ റെഡിമെയ്ഡ് വാങ്ങി കൊടുന്ന് വെച്ച പോലെ ഉണ്ട്. ഞാൻ ഈ ബ്ലേഡ് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിന്റെ പൈസയില്. അതായത് 20 സൈസിൽ ഞാൻ ഡിസൈൻ ചെയ്തിട്ട് എനിക്ക് അവസാനം കിട്ടിയതാണ്. പലതും ഒന്ന് സ്പീഡ് കൂടുമ്പോ ഒന്ന് RPM കുറയും. RPM കൂടുമ്പോ ലോഡ് എടുക്കില്ല. അങ്ങനെ പല പ്രശ്നങ്ങളും ഇതിനകത്തുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ മാറ്റി തരണം ചെയ്ത് ഒരുപാട് പൈസകൾ ഇതിന്റെ പുറകെ ഇൻവെസ്റ്റ് ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷെ ലാസ്റ്റ് ഞാൻ വിട്ടുകൊടുത്തില്ല. സക്സസ് ആയല്ലോ, 100% സക്സസ് ആക്കി. ഇതിപ്പോ അടുത്ത് കൊടുങ്ങല്ലൂർ അടുത്താഴ്ച ഇൻസ്റ്റാൾ ചെയ്യാം. അതിന് വേണ്ടിട്ട് ഞാൻ ബാലൻസിങ് കയറ്റിട്ടതാണ്. കൊടുങ്ങല്ലൂർ ഇപ്പൊ ഓർഡർ ഉണ്ട്, കൊട്ടേഷൻ കൊടുത്ത് എല്ലാം റെഡി ആയി. നമുക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന്റെ അവിടെ പോയി നമുക്ക് ഒരു ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു വീഡിയോ നമുക്ക് ഒരു സെക്കൻഡ് പാർട്ട് ആയിട്ട് കൊടുക്കാം. കാരണം എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് ഇതൊന്ന് കറക്കി എടുക്കാനുള്ള ഒരു സ്പേസ് ഇല്ല. ബ്ലേഡ് ബാലൻസ് ചെയ്യാൻ മാത്രം കൂടെ. അതെ, അത്രേ ഉള്ളൂ. ഇത് ചെറിയൊരു സൗകര്യമാണ്. ഞാൻ അത് ആലോചിച്ചു. ഇവിടെ വന്നപ്പോ നമുക്കൊന്ന് കറക്കി നോക്കാനോ, നമുക്ക് ആ ഒരു വീഡിയോ കൂടി എടുക്കാം. അപ്പൊ അതിന്റെ ഒരു പൂർണ്ണതയിലെത്തും. ഒരു പാർട്ട് 2 കൊടുക്കാം. അപ്പൊ ഇത് എന്താ സംഭവം? നല്ലൊരു അടിപൊളി വർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഫിനിഷിങ് കാണുമ്പോ വാട്ടർ പ്രൂഫ് ആണ്, താനും ഓപ്പൺ ടൈപ്പ് ആണ്. അതാണ് ഞാൻ മനസ്സിലാക്കണത്. ഇത്ര ക്ലിയർ ആയിട്ട് അത് എങ്ങനെ ചെയ്തു എന്നുള്ളതാണ്. അതായത് കോർലെസ് ആണ്, കോറ് കാണാനും പറ്റുന്നില്ല. പ്ലസ് പോയിന്റുകൾ ഉണ്ട്. ഈ മാഗ്നറ്റ് റോട്ടർ, ഇത് ഇതിനകത്ത് മാഗ്നറ്റ് ഇതിനകത്ത് ഇൻസൈഡ് ആണോ? ഉള്ളില് വരും, പുറത്തേക്കൊന്നും അങ്ങനെ കാണുന്നില്ല. എന്നാ ഓപ്പൺ ടൈപ്പ് ആണ് താനും. നല്ല എന്താ പറയാ, ഒരു ഫിനിഷിങ്ങും നല്ല പെർഫെക്ഷൻ ഉണ്ട്. ഒരു കമ്പനിയിൽ ചെയ്ത അതിനെക്കാട്ടിലും എനിക്ക് പറയാൻ പറ്റുന്നുണ്ട്. കാരണം ഞാൻ ഒന്ന് വാങ്ങിച്ച ആളാണ്, അതുകൊണ്ട് എനിക്കറിയാം. അതിനൊന്നും ഇത്ര ഇല്ല. ഒരു ലോക്കൽ ഫീല്. 10,000-40,000 രൂപയൊക്കെ 1 KV ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും ഈ ഒരു ഇതില്ല. അത് 600 RPM ആ. ഇത് 100 RPM ഇത്രയും പെർഫെക്ഷൻ കിട്ടുന്നത്. അപ്പോൾ പോളേട്ടാ, ഞാൻ ചോദിക്കുന്നത് ഇതിനകത്തൊരു ഹൈബ്രിഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ സോളാർ പാനൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കാറ്റില്ലാത്ത സമയത്ത് വെയിലുണ്ടാവും, വെയിലില്ലാത്ത സമയത്ത് കാറ്റുണ്ടാവും, മഴക്കാലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാറ്റുണ്ടാവും. നല്ല കാറ്റ് മഴക്കാലത്ത് കിട്ടുമല്ലോ, വിങ്സ് നല്ല ഇതുണ്ടാവുമല്ലോ. വിൻഡ് ഉഷാറാണ് മഴക്കാലത്ത്, കൊടുങ്കാറ്റ് പോലെയൊക്കെ ഉണ്ടാവും. ആ സമയത്ത് ബ്രേക്ക് ആവുകയും ചെയ്യും. എന്നാലും കൂടിയും നല്ല പെർഫോമൻസ് മഴക്കാലത്ത് കിട്ടില്ല. ആ സമയം സോളാർ മൈനസ് ആണല്ലോ, അധികം ഒന്നും കിട്ടില്ലല്ലോ. അപ്പൊ ആ അതൊക്കെ ഇതിനകത്ത് ചെയ്യാൻ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. ഓഫ് ഗ്രിഡും ചെയ്യാം, ഓൺ ഗ്രിഡും ചെയ്യാം ഈ ടർബൈൻ. അതെ അതെ. രണ്ട് പിന്നെ ഹൈബ്രിഡ് അല്ല, എന്താ പറയാ, ഹൈബ്രിഡ് സോളാറും വിൻഡും കൂടി ചെയ്യണമെങ്കിൽ ഇതിനകത്ത് ഒന്നും മാറ്റില്ല. അതിന്റെ MPPT മാത്രം മതി, മാറ്റിയാൽ മതി, വേറെ ഒന്നും ചെയ്യില്ല. MPPT ഓൾറെഡി ഇപ്പൊ ഒരു സോളാർ വെച്ചൊരു വീട്ടിലെ ഓൾറെഡി MPPT ഉണ്ട്. അല്ല, പറ്റില്ല, ഹൈബ്രിഡ് തനിയെ വരുന്നുണ്ട്. ആ സെപ്പറേറ്റ് വേണം, രണ്ടും കൂടി സപ്പോർട്ട് ചെയ്യാൻ വേണം. അങ്ങനെ ചെയ്യണം, അത് സെപ്പറേറ്റ് വേണം. ആ ഓക്കെ, മനസ്സിലായി. ശരിക്കും നമ്മൾക്ക് ഓൾറെഡി ഇപ്പൊ ഒരു സോളാറിൽ പിന്നെ MPPT ഉള്ളതുണ്ടെങ്കിൽ അതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഹൈബ്രിഡ് പ്രത്യേകം വാങ്ങിക്കണം. മനസ്സിലായി. അപ്പൊ അതെ, സോളാറും കൂടിയുള്ള ഹൈബ്രിഡ്. അപ്പൊ ശരിക്കും ഇപ്പൊ ഈ ഒരു വിൻഡ് ചെയ്യണ ഒരാൾക്ക് നമ്മള് ഹൈബ്രിഡ് ആണോ നിങ്ങൾ സജസ്റ്റ് ചെയ്യണത്? അതായത് ഹൈബ്രിഡ് MPPT ആണോ അവരോട് പറയണത്? കാരണം ഫ്യൂച്ചറിൽ അവർക്ക് ഒരു അപ്ഡേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇത് തന്നെ മതി എന്ന് പറയും. കൂടുതലും നിങ്ങൾ പറമ്പിലാണോ കൂടുതൽ ചെയ്തിട്ടുള്ളത്, അതോ വീടിന്റെ മുകളിലത്തെ നിലയിലാണോ? ശരിക്കും ഒരു 3 നില ബിൽഡിങ്ങിന്റെ മുകളിൽ എപ്പോഴും ഒരു
ഇത് ഒന്നാമത്തെ കാര്യം സോളർ വെക്കുന്ന പോലെ ഇത് എല്ലായിടത്തും കൊണ്ട് വെക്കാൻ പറ്റില്ല. കാരണം ഈ വിൻഡിനൊരു പാത്ത് ഉണ്ട്, നമ്മളിങ്ങനെ ഒരു ഡയറക്ഷനിൽ പോകും. ആ ഡയറക്ഷൻ നോക്കിയിട്ട് നമ്മൾ ചിലപ്പോ ഈ വീട്ടിൽ കാറ്റുണ്ടാവും, അടുത്ത വീട്ടിൽ തൊട്ടടുത്ത വീട്ടിലുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് അത് വിൻഡ് മെഷർ ചെയ്തതിന് ശേഷം നമുക്ക് ഇത് വിൻഡ് വെക്കാം. അങ്ങനെയാണ് മഴ, അങ്ങനെയാണ് അപ്പുറത്തെ വീട്ടിൽ മഴ ഉണ്ട് ഇവിടെ ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റുള്ള ചൈനയെ അപേക്ഷിച്ച് നോക്കുമ്പോ ഇത് ഹൈ എഫിഷ്യൻസിയാണ്. ലോഡ് ഇന്ന് വേൾഡിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി ഉള്ള ഈ ഡൊമാസ്റ്റിക് ടർബൈനിൽ ആക്സിൽ ഫ്ലക്സ്. കാര്യം എന്താണെന്ന് കഴിഞ്ഞാല് ഇതിന് ഈ മാഗ്നറ്റിന്റെ ഇടയിലാണല്ലോ ഇതിന്റെ കോയിൽ വരുന്നത്, കോർലെസ് ആണല്ലോ. അപ്പൊ നല്ല ഫ്ലക്സ് ഡെൻസിറ്റി നന്നായിട്ട് ഉണ്ടാവും. പിന്നെ അതുമല്ല, അതിനകത്ത് എനിക്കൊരു പ്രത്യേകത തോന്നി, രണ്ട് സൈഡിൽ അതായത് ഓപ്പോസിറ്റ് സൈഡിലും കൂടിയാണല്ലോ മാഗ്നറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. സാധാരണ നമ്മൾ ചെയ്യുന്നത് ഒറ്റ മാഗ്നറ്റ് അല്ലേ കൊടുക്കുന്നത്, വൺ സൈഡ് ആക്സിൽ ഫ്ലക്സിൽ പറ്റില്ല പറ്റില്ല. നോർത്തും അതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയാനുള്ളത്. അതിന്റെ സെന്ററിലാണ് കോയിൽ വരുന്നത്, എന്നാലും എഫിഷ്യൻസി കിട്ടുന്നു. ഞാൻ ഇതിനകത്ത് കണ്ട ക്യാമറ ഒന്ന് വിടുന്നേ, അതായത് ഇപ്പോ ഇതിനകത്ത് കോയില് ഇതിനകത്താണ്, മാഗ്നറ്റ് കിടക്കുന്നത് ഒന്ന് ഇവിടെയാണ്, സൗത്ത് ഇവിടെയാണെങ്കിൽ നോർത്ത് ഇവിടെയാണ്. അതായത് രണ്ട് സൈഡിലായിട്ട് രണ്ട് മാഗ്നറ്റ് റോട്ടറാണ് ഇതിനകത്തുള്ളത്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. സാധാരണ ഒരു ആൾട്ടർനേറ്ററിൽ ഇങ്ങനെയല്ല വരുന്നത്, ഒരൊറ്റ മാഗ്നറ്റ് ഒരു ഉണ്ടാവുള്ളൂ, മാഗ്നറ്റ് റോട്ടർ ഒന്നേ ഉണ്ടാവുള്ളൂ, കോയില് വേറെയാണ് വരുന്നത്. ഇത് രണ്ട് സൈഡാണ്, പിന്നെ ഇത് ഓപ്പൺ ടൈപ്പാണ്. അതെനിക്ക് വല്ലാതെ ഞാൻ എടുത്തെടുത്ത് പറയണം, അത് എനിക്ക് ഓപ്പൺ ടൈപ്പാണ്, വാട്ടർ പ്രൂഫ് ആണ്, എന്നാൽ ഒന്നും കാണാനും ഇല്ല. ആ രസം, വയറ് പോലും കാണുന്നില്ലല്ലോ. അത്ര ഒരു ഒരു എന്താ പറയാ, ഒരു എനിക്ക് അത്രയായിട്ട് ഇഷ്ടപ്പെട്ടു പോയി ഞാനത്. ഇത് ഞാൻ ഇങ്ങനെ എടുത്തോണ്ട് പോകും, എനിക്ക് അത്രയും ഇതുണ്ട് ഇത്. കാരണം അതിപ്പോ ഇത്രയും ഹെവി ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മള് ഇതെടുത്തോണ്ട് പോയിട്ടുണ്ടാവും. ഇനി അടുത്തൊരു ചെറിയൊരു 1K പ്രോജക്ട് എന്തായാലും എനിക്ക് വേണം. ഞാൻ എന്തായാലും ചെയ്യണം അത് വീട്ടില്. നമുക്ക് ഓൾറെഡി ഒരു വീഡിയോ ചെയ്യാനും കുറെ പർപ്പസ് ഇതുകൊണ്ട് ഉണ്ട് വീട്ടിൽ, നമ്മളിതൊക്കെ ചെയ്യണല്ലേ. അപ്പൊ നമുക്ക് എനിക്ക് ഇങ്ങനത്തെ ഒരു ആൾട്ടർനേറ്റർ കിട്ടാൻ ഞാൻ കുറെ ആയിട്ട്. ഇത് ഒന്നാമത്തെ കാര്യം, ഇല്ല ഇല്ല ഇവിടെ അറിയില്ല, ഇന്ത്യൻ മാർക്കറ്റിൽ അറിയില്ലല്ലോ. എല്ലാവർക്കും പെർമനന്റ് മാഗ്നറ്റ് ആണ് മനസ്സിലുള്ളത്. ആർക്കൊന്നും മനസ്സിലാവില്ല, കാര്യം അവര് ആരും കണ്ടിട്ടില്ല. ബാക്കിയുള്ളതെല്ലാം ഡിസ്ക് ടൈപ്പ് അല്ലേ, ശരിക്ക് ഡിസ്ക് ടൈപ്പ്. അപ്പൊ ഇതിന് ഏറ്റവും കൂടുതൽ അതായത് RPM ലോ RPM ഇത്രയും പെർഫോമൻസ് ഉള്ള ഒരു ഇപ്പൊ നമുക്കിപ്പോ ഈ ഒരു ഈ വിൻഡോ ഒന്നും നമുക്ക് ഇവിടെ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണുന്നില്ല. കാരണം ഇവിടെ എല്ലായിടത്തും തടസ്സമാണ്, കാറ്റും ഇല്ല, നമുക്കൊന്ന് കാക്കി നോക്കാന്. ഞാനിപ്പോ ഇതിങ്ങനെ സെറ്റ് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വീഡിയോ പിടിക്കാനും വേണം, മാത്രമല്ല ഇതിന്റെ ബാലൻസിംഗ് ഒന്ന് നോക്കണം. ബ്ലേഡിന്റെ ബാലൻസ് അതിന് വേണ്ടി ചെയ്തതാ. അപ്പൊ നമുക്ക് നമുക്ക് എന്താ വെച്ചാൽ, നമ്മളെ ഈ പൊളേട്ടനെ പോലത്തെ ഉള്ള ആളുകളൊക്കെയാണ് നമ്മൾ ഉയർത്തിക്കൊണ്ട് വരുന്നത്. കാരണം ഇത് ഇത്രയും വർഷത്തെ പ്രയത്നം കൊണ്ടാണ് ഇതൊന്നും ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അത് വളരെ റെയർ ആയിട്ടുള്ള ഒരു ആൾട്ടർനേറ്റർ ആണ്. അപ്പൊ നമ്മളിവിടെ നിന്ന് ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ ഇതിന്റെ ഒരു പാർട്ട് 2 നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യണതെന്നും എത്ര ഔട്ട്പുട്ട് എടുക്കേണ്ടതെന്നുള്ളതും നമുക്ക് കംപ്ലീറ്റ് ഒരു വീഡിയോ സെക്കൻഡ് പാർട്ടായിട്ട്, ഇത് കൊടുങ്ങല്ലൂരല്ലേ പറഞ്ഞത്, ആ കൊടുങ്ങല്ലൂർ സൈറ്റിൽ നമുക്കൊന്ന് പോയിട്ട് ഒരു വീഡിയോ ചെയ്യാം. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. സീ ഫോർ ടെക് ബൈ ഫൈസൽ സൈനിങ് ഔട്ട്. ബൈ ബൈ.